മാല പാർവതി ചേച്ചിയും നിങ്ങൾ എല്ലാവരും കൂടെ ഒരു ഡൈനിങ് ടേബിളിന് ചുറ്റും ഇരിക്കുക. നിത്യമേനൻ ഭയങ്കരമായിട്ട് ചിരിക്കുന്നുണ്ട്. പെട്ടെന്ന് മാല ചേച്ചിയുടെ ഫേസ് അങ്ങ് മാറി. അതായത് പെൺകുട്ടികൾക്ക് ആ ഉച്ചത്തിൽ ചിരിക്കാൻ പാടില്ല, ലൈക്ക് ആ ഒരു കൈൻഡ് ഓഫ് ഇത്. അപ്പൊ ഒരുപാട് പേർക്ക് ഇൻഡയറക്റ്റ് ആയിട്ട് നമ്മളൊരു അടി കൊടുക്കുന്ന പോലെയാണ് ഇതിലെ പല സീനുകളും നിങ്ങൾ ചെയ്തു വെച്ചേക്കുന്നത്. അങ്ങനെയല്ല, അങ്ങനെയല്ല. ഇപ്പം എന്താ പറഞ്ഞ, ഇതിനകത്ത് ഈ ഇത്രയും പേരും പിന്നെ മനുഷ്യരല്ലേ, എല്ലാം ഓരോരുത്തരും വ്യത്യസ്ത സ്വഭാവക്കാരുള്ള. അതെ, ഒരാൾ നമ്മൾ ഒരാളുടെ ക്യാരക്ടർ മറ്റുള്ള ക്യാരക്ടറിന് ഒരുപാട് വ്യത്യാസം ഉണ്ടാവും. അതെ, അപ്പം ഇതിനകത്ത് അങ്ങനെയൊന്നും ഉദ്ദേശിച്ചിട്ടൊന്നുമില്ല. എങ്കിൽ പോലും ചില നമുക്ക് മനുഷ്യരല്ലേ, ചിലപ്പോൾ ചില തെറ്റായ ധാരണ വെച്ച് നീങ്ങുന്ന ചില ആൾക്കാരുണ്ട്. പെൺകുട്ടികൾ ഒരുപാട് ചിരിക്കരുത്, ഒരുപാട് ഒരുപാട് സംസാരിക്കരുത്, ഒച്ച വെച്ച് സംസാരിക്കാൻ പാടില്ല സ്ത്രീകൾ. പിന്നെ ആണുങ്ങളായാൽ എപ്പോഴും തലയോർത്ത് നിൽക്കണം, കരയാൻ പാടില്ല. സിഗരറ്റൊക്കെ വലിക്കുന്നതാണ് ആണുങ്ങൾ. ആരെയും വകവെക്കരുത്, വകവെക്കാതെയുള്ള സംസാരങ്ങൾ, ആരെയും അനുസരിക്കാതെ എടുത്തെടുത്ത മറുപടി പറയുക, റഫായിട്ടുള്ള ബിഹേവിയർ ആയിരിക്കണം. ഇതൊക്കെയാണ് ഇത് ആണത്തത്തിൻ്റെ ലക്ഷണമാണെന്നൊക്കെ ചില ആൾക്കാർ പലരും ഇങ്ങനെയൊക്കെ പറഞ്ഞൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. അപ്പോൾ ഇതിലൊന്നും കാര്യമില്ല, പെൺകുട്ടികൾ മിണ്ടാതെ വീടിന് പുറത്തിറങ്ങരുതെന്നൊക്കെയാണ് ഒരു മുൻപ് സങ്കല്പം. ഇപ്പം അങ്ങനെയുള്ള അങ്ങനെ നിയമം വാസ്തവത്തിലില്ലല്ലോ. ഇല്ല, വാസ്തവത്തിൽ അങ്ങനെ നിയമവുമില്ല. നമ്മുടെ കേരളീയത്തിലുള്ളവരുടെ അല്ലെങ്കിൽ അതുപോലെ ചില സംസ്ഥാനങ്ങൾ തമിഴ്നാട്ടിലാണെങ്കിൽ തന്നെയും അങ്ങനെ ഒരു സ്ത്രീകൾക്കൊരു മാന്യതയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവർ പ്രത്യേകിച്ച് ഗ്രാമപ്രദേശങ്ങളിൽ അവർ വീടിന് പുറത്ത് ഈ ഭർത്താവിനെ പേര് പോലും വിളിക്കാത്ത ആൾക്കാരാണ് തമിഴ്നാട്ടിൽ പലരും. ഭർത്താവിൻ്റെ പേര് ഗ്രാമങ്ങളിൽ ചെന്ന് ചോദിച്ചാൽ കഴിയുന്ന ആര് പലരും പറയില്ല. അങ്ങനെയൊക്കെയുള്ള അവർ വിളിക്കുന്നതിന് എങ്കെ എന്നൊക്കെ ചോദിക്കത്തുള്ളൂ. അപ്പം അതിൻ്റെ റെസ്പെക്റ്റാണത്. അപ്പം അങ്ങനെ ഒരു ആചാരത്തിൽ കൂടി വരുന്നവരുണ്ട്. പിന്നെ ഇന്നത്തെ തലമുറ എന്ന് പറയും, ഇപ്പം ശരിക്കും ഇതിന് നിബന്ധനകളൊന്നും ഇല്ല അങ്ങനൊന്നും. ഇന്നത്തെ തലമുറ എന്ന് പറയും, പുതിയ തലമുറ എന്നും ഇതിൽ നിന്ന് എൻ്റർലി ഡിഫറൻറ്റാണ്. സ്ത്രീകൾ പുറത്തിറങ്ങാൻ, പിള്ളേർ പെമ്പിളേർ പുറത്തിറങ്ങാൻ പാടില്ലെന്ന് പറയും. ഇപ്പം നടക്കുമതല്ലേ, നടക്കില്ല. നമുക്ക് പെമ്പിള്ളേരെ അടിച്ചു പൊളിച്ച് നടക്കുന്ന കാണാം അല്ലേ. ആൺപിള്ളേരും അതുപോലെ പെമ്പിള്ളേരും അതേ ഇതിൽ തന്നെ ഈക്വൽ സ്റ്റാറ്റസാണ് ഇപ്പം. കാരണം ജോലി ഈ IT വന്നുകൂടി ഒരുപാട് ജോലി സാധ്യതകളായി കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ജീവിത രീതികൾ മാറി, സമ്പത്ത് വരാൻ തുടങ്ങി, പൈസ അങ്ങനെയുള്ള അവർക്ക്. അപ്പം പൈസയുടെ ബുദ്ധിമുട്ട് മാറിയപ്പോൾ സുഖസൗകര്യങ്ങൾ വർദ്ധിച്ചു കഴിയുമ്പോൾ മറ്റ് നമ്മളെ തളഞ്ഞു വച്ചിരിക്കുന്ന ചില തെറ്റായ ധാരണകളൊക്കെ അത് പൊട്ടിച്ച് എങ്ങനെ ഓട്ടോമാറ്റിക്കലി പുറത്തു വന്നു. പക്ഷെ അത് ഒരു ചിലപ്പോൾ ചില പരിധികളൊക്കെ ലംഘിക്കുന്നുണ്ട് പലപ്പോഴും. അതിനൊക്കെ നമ്മൾ യോജിക്കുന്നില്ല. അതുകൊണ്ട് വേറെ ചില കുഴപ്പങ്ങൾ പല സ്ഥലങ്ങളിലും ഉണ്ടാവാറുണ്ട്. അത് നമ്മൾ മറച്ചു വെക്കാൻ പറ്റില്ല. ആണായാലും പെണ്ണായാലും ഈക്വലി സൂക്ഷിക്കണം, ഈക്വലി സൂക്ഷിക്കണം. അതല്ല, മുമ്പ് ഒരു ഞാൻ പറഞ്ഞു, ഒരു സ്ത്രീകൾ മദ്യപിക്കുക, സിഗരറ്റ് വലിക്കുക എന്നൊക്കെ പറയാൻ നമുക്ക് സ്ത്രീകൾ നമുക്കൊരിക്കലും നമ്മളൊന്നും അങ്ങനെ സങ്കല്പിക്കാനേ പറ്റില്ല. മുൻപുള്ള സമയങ്ങളിൽ എൻ്റെയൊക്കെ ചെറുപ്പമുള്ള കാര്യം പറഞ്ഞു, ഇപ്പം നമ്മൾ ഇപ്പം ആണുങ്ങൾ സിഗരറ്റ് വലി ആണുങ്ങൾ വലിയ വലിക്കുന്ന പോലെ തന്നെ സ്ത്രീകളും പെൺകുട്ടികളും ഒരുപാട് വലിക്കുന്ന സിഗരറ്റ് വലി നമ്മൾ കാണാറുണ്ട്, മദ്യപിക്കുന്നവരുണ്ട്. ഇതൊന്നും ആരും വേണ്ട പറഞ്ഞിട്ടൊന്നുമില്ല, അങ്ങനെ നിയമങ്ങളൊന്നുമില്ലല്ലോ. തെറ്റാണ് ചെയ്യരുത് എന്നും പറയാൻ പറ്റില്ല. മദ്യപിക്കുക സിഗരറ്റ് വലിക്കാൻ തെറ്റ് തന്നെയാണ്, സംശയമൊന്നുമില്ല. അതാണായാലും പെണ്ണാണെങ്കിലും തെറ്റ് തന്നെയാണ്. പക്ഷെ ഞാൻ പറയാതല്ല, ഇപ്പം യൂറോപ്യൻസ് ചെന്ന് അവർ മദ്യപിക്കുകയും പിന്നെ പുകവലിക്കുകയും ചെയ്യുന്നത് സർവ്വസാധാരണമാണ്. യൂറോപ്പിൽ ചെന്നാൽ, അമേരിക്കയിലും യൂറോപ്യൻ കൺട്രീസിലും സർവ്വസാധാരണമാണ്. അത് അവരതിനെ വലിയ ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ വലിയ പ്രോമിനൻസ് അവർ കൊടുക്കുന്നില്ല. അതിനൊന്നും നമ്മുടെ ഒരു രാജ്യത്തും ഇപ്പം ഏകദേശം സത്യത്തിൽ ആ രീതിയിലൊക്കെ നമ്മൾ ഒരുപാട് കണ്ടുവരുന്നുണ്ട്. ഇതൊന്നും വലിയ കാര്യമല്ല. ഇതൊക്കെ നമ്മളിങ്ങനെ അത്ഭുതമായിട്ട് കാണുന്നവരൊക്കെ ഇത് കുറേ കണ്ട് അതങ്ങ് വിട്ടുകളി മനസ്സിൽ. പിന്നെ ഇതൊന്നും ഒരു പ്രശ്നമില്ലാതായി പോകും. ആ